ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ നമ്മൾ മലയാളികൾക്ക് ഒത്തിരി പരിചയമില്ലാത്തൊരു ഐറ്റം പരിചയപ്പെടുത്താനായിട്ടാണ്. അത് മറ്റൊന്നുമല്ല ആൽമൺഗം. ഇതിന് ആൽമൺ പിസിൻ എന്നൊക്കെ പറയും. ഇതിനെപ്പറ്റി അറിയാവുന്നവരും അതുപോലെ ഇത് യൂസ് ചെയ്യുന്നവരൊക്കെ ഒത്തിരി ഉണ്ടായിരിക്കും. പക്ഷേ ഇതറിയാത്തവർക്കായിട്ട് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നു. നമുക്കറിയാം നല്ല വേനലാണ് വരുന്നത്. അപ്പോൾ ഈ വേനൽക്കാലത്ത് നമ്മുടെ ശരീരം തണുപ്പിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ചൂട് കുറയ്ക്കുന്നതിനായിട്ട് നല്ലൊരു നാച്ചുറൽ കൂളൻ്റാണിത്. ഇത് ശരിക്കും ആ പേര് പോലെ തന്നെ ആ ആൽമണ്ട് ട്രീയുടെ തടിയിൽ നിന്നും കിട്ടുന്ന ഒരു തരം പശയാണ്. തമിഴ്നാടൊക്കെ ചൂടുള്ള സ്ഥലത്ത് ആളുകൾ ഒത്തിരി യൂസ് ചെയ്യുന്ന ഒരൈറ്റമാണിത്. ജ്യൂസിലും സാലഡിലും ഒക്കെ ചേർത്ത് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ന്യൂട്രൽ ടേസ്റ്റ് ആണ്. ഇതിന് ശരിക്കും പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ല. നമ്മൾ ശരിക്കും പ്ലെയിൻ ആയിട്ടുള്ള ജെല്ലി ഇല്ലേ, ആ ജെല്ലി ഒക്കെ കഴിക്കുന്ന ഒരു പോലെ തന്നെയാണിത്. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തിയിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ വെള്ളത്തിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും ഇത് നമ്മൾ കുതിർത്തിയിടുക. ഇത് കാഴ്ചയ്ക്കറിയാം, നമുക്ക് കാണുമ്പോൾ വെള്ളാരങ്ങളിൽ പോലെ ഇരിക്കും. പക്ഷേ ഇത് നമുക്ക് ചെറിയൊരു പീസ് മതി. ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കുതിർന്ന് വേർത്ത് വരും. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചെറിയൊരു പീസ് മതി ശരിക്കും ഇത്. അതുപോലെ ഇത് ബ്രൗൺ കളറിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതതുപോലെ കുറച്ച് വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടും. ഇത് അങ്ങനെയല്ല, അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആമസോണ്, ഫ്ലിപ്കാർട്ട് പോലുള്ളിടത്തെല്ലാം നമുക്കിത് അവൈലബിൾ ആണ്. പിന്നെ ഇതിനകത്തുനിന്ന് ഒരു 4-5 പീസ് ഞാൻ എടുക്കുന്നുണ്ട്. അത്രയും മതി നമുക്ക്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകി നമുക്ക് വെള്ളത്തിലിടാം. അപ്പോൾ നന്നായിട്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് കഴുകിയിട്ട് ഞാനിപ്പോൾ ഇത് ഇത്രയും വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗമ്മെല്ലാം നന്നായിട്ട് കുതിർന്ന് വേർത്ത് നല്ല നമുക്ക് നല്ലൊരു നാച്ചുറൽ ജെല്ലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഇത് വെള്ളത്തിൽ കുതിർത്തി വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ല എങ്കിൽ കൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരൈറ്റമാണിത്. മധുരയുടെ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് ജിഗർദണ്ഡ. ഈ ജിഗർദണ്ഡയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ആൽമണ്ട് ഗമ്മാണ്. അപ്പോൾ നല്ലൊരു ജിൽ ജിൽ ജിഗർദണ്ഡയുടെ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.